ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പേപ്പർ ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ള ഒരു ഈസി പേപ്പർ ക്രാഫ്റ്റാണ്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ന്യൂസ് പേപ്പർ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ ന്യൂസ് പേപ്പർ റോൾ ചെയ്തത് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി സെറ്റായതിന് ശേഷം നമുക്കിതിൻ്റെ എൻഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പേപ്പർ കപ്പാണ്. നമുക്കിതിൻ്റെ പകുതിയാണ് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ പകുതി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതിപ്പോൾ ഇവിടെ പകുതി കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ബ്ലാക്ക് കളർ ചെയ്തെടുക്കണം. ഈ ഒരു പോർഷൻ മാത്രമേ നമുക്ക് ബ്ലാക്ക് കളർ ചെയ്തെടുക്കണം. നേരത്തെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ച ന്യൂസ് പേപ്പർ റോൾ ഇപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഞാനതിൻ്റെ എൻഡ് ഭാഗമൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലും ഇതേപോലെ നമ്മൾ കപ്പിൽ കൊടുത്ത അതേ കളർ തന്നെ, ബ്ലാക്ക് കളർ തന്നെ, ഇതിലും നമുക്ക് കളർ ചെയ്തെടുക്കണം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വൈറ്റ് പേപ്പറാണ്. ഇതൊരു സ്ക്വയർ ടൈപ്പ് പേപ്പറാണ്. നമുക്കിതൊരു ട്രയാങ്കിൾ ആയിട്ട് മടക്കിയിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. നമുക്ക് രണ്ട് പ്രാവശ്യം നമ്മളിതുപോലെ മടക്കിയെടുക്കുമ്പോൾ ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഇതേപോലെ ഈ ഒരു തരത്തിൽ നമുക്ക് വെട്ടിയെടുത്ത ഈ ഒരു ടൈപ്പ് നമുക്ക് ഫ്ലവർ കിട്ടും. ഇത് നമുക്ക് ഒരെണ്ണം പോരാ, ഇതേ ടൈപ്പിൽ നമുക്ക് കുറേ ഉണ്ടാക്കിയെടുക്കണം. ഇതേ മെത്തേഡ് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഒട്ടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതേ മെത്തേഡ് തന്നെ മൂന്ന് ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. രണ്ട് വൈറ്റ് കളറും ഒരെണ്ണം പിങ്ക് കളറും ആയിട്ടാണ് ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കളർ ചെയ്ത് വെച്ചത് ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ കപ്പ് നമ്മൾ പകുതി കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ കപ്പ് നമുക്ക് ഇതിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ദെൻ നമുക്ക് ഉണ്ടാക്കേണ്ടത് ഇനി ലീഫാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്രീൻ പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ലീഫ് നമുക്ക് വെട്ടിയെടുക്കാം. ഇത് ലീഫ് വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് എല്ലാം ഒരേ സൈസിലാവണമെന്നൊന്നുമില്ല, നമുക്ക് വലുതും ചെറുതുമൊക്കെ ആയിട്ട് പല തരത്തിൽ നമുക്ക് ഇതേപോലെ വെട്ടിയെടുക്കാം. പിന്നെ ഈ കപ്പ് ഇപ്പോൾ ഇതിൽ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഉണ്ടാക്കി വെച്ച ഫ്ലവർ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ രണ്ട് വൈറ്റ് കളറും ഒരു പിങ്ക് കളറുമാണ്. ഈ കളേഴ്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റാം. ഡിഫറെൻറ്റ് കളേഴ്സ് ആയാലും സെയിം കളേഴ്സൊക്കെ ആയാലും ഇങ്ങനെയായാലും അത് ഭംഗിയുണ്ടാവും കാണാൻ. ഇതിപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഇതിൽ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ വെട്ടി വെച്ച് നമ്മുടെ ലീഫ് നമുക്കിതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ലീഫ് എടുത്തിട്ടുള്ളൂ. നമുക്ക് അത് ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലീഫും അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് തന്നെ ഇതുപോലത്തെ ക്രാഫ്റ്റ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഹാളിലൊക്കെ ആയാലും റൂമിലൊക്കെ ആയാലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.